28 വർഷങ്ങൾക്ക് ശേഷം കാപ്പാട്ട് പെരുങ്കളിയാട്ടം നടക്കുമ്പോൾ ഗതകാല സ്മരണകൾ ഓർത്തെടുക്കുകയാണ് നാരായണിയമ്മയും സരോജിനിയമ്മയും. അന്ന് തെയ്യക്കാരായ ഭർത്താക്കന്മാർക്ക് കൂട്ടുവന്ന ഇവർ ഇന്ന് മക്കൾക്കും കൊച്ചുമക്കൾക്കുമൊപ്പം ആണ് തെയ്യപ്പറമ്പിൽ എത്തിയത്. നീണ്ട 28 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ പെരുങ്കളിയാട്ടം കാപ്പാട്ട് കഴകത്തിൽ നടക്കുമ്പോൾ അന്ന് ഈ ക്ഷേത്രത്തിന് വേണ്ടി ഓടി നടന്ന പലരും, അതുപോലെ തെയ്യക്കോലങ്ങൾ കെട്ടിയ പലരും ഇന്ന് ഇല്ല. അതുപോലെ ഇന്ന് ഇപ്പോൾ ഓടി നടക്കുന്ന പലരും അന്ന് ജനിച്ചിട്ട് പോലും ഇല്ല. ആ സമയത്തും ഈ സമയത്തും ആ സൗഹൃദം അതുപോലെ കാത്തു സൂക്ഷിക്കുന്ന രണ്ട് പേരെ എനിക്കിന്ന് കിട്ടിയിട്ടുണ്ട്. നാരായണിയമ്മയും സരോജിനിയമ്മയും. അവർ ഈ അവരുടെ ഭർത്താക്കന്മാരായിരുന്നു അന്ന് 28 വർഷങ്ങൾക്ക് അപ്പുറം തെയ്യക്കോലങ്ങൾ കെട്ടിയിരുന്നത്. ഇന്ന് അവർ ജീവനോടെയില്ല. പക്ഷേ മക്കളും കൊച്ചുമക്കളും ഒക്കെ ഇന്ന് തെയ്യക്കോലം കെട്ടുമ്പോൾ അവർക്കും കൂട്ടുവന്നിരിക്കുകയാണ് ഈ അമ്മമാർ. ഇവിടെ വെച്ച് അവരുടെ സൗഹൃദം ഒന്നുകൂടി പുതുക്കുകയാണ്. അപ്പോൾ പഴയ കാര്യങ്ങൾ കുറേ അവർക്ക് പറയാനുണ്ട്. സരോജിനിയമ്മ, ഇപ്പം എത്ര വയസ്സായി അമ്മയ്ക്ക്? 70 വയസ്സായി. 70 വയസ്സായി. അന്ന് 28 വർഷങ്ങൾക്ക് മുമ്പ് ഈ ക്ഷേത്രത്തിൽ വന്ന ഒരു ഓർമ്മ എങ്ങനെയുണ്ട്? അന്നത്തെ ഇങ്ങനെ ഇങ്ങനെയൊന്നുമില്ല. ചെറുങ്ങനെ അങ്ങനെ ഇടങ്ങനെ കുടിപാടൊന്നും ഉണ്ടായിട്ടില്ല. വീടുകളെല്ലാം കുറവാണ്. ഇപ്പം അതുകൊണ്ട് വീടെല്ലാം വന്നിന്. അതുകൊണ്ട് നമ്മൾ അങ്ങ് അപ്പുറത്താണ് വെക്കൽ. ഒരു ഇങ്ങനെ കാടും ഇതെല്ലാം ഉണ്ടായിരുന്ന നമ്മളെല്ലാം കരുവും പാത്രവും എല്ലാം കൊണ്ടുവന്നിട്ട് അവിടെ അടുപ്പെല്ലാം മുട്ടി അവരെല്ലാം വെറും പിന്നെ അരിയും സാധനവും എല്ലാം തീരും. നമ്മൾ വെച്ചിട്ട് തെയ്യക്കാർക്ക് വെച്ചിട്ട് നമ്മൾ കൊടുക്കലാണ്. ഇനിയിപ്പോൾ നാരായണിയമ്മയിലേക്ക് വരികയാണെങ്കിൽ നാരായണിയമ്മക്ക് എങ്ങനെയാണ് ആ ഒരു ഓർമ്മയിൽ ഓർത്തെടുക്കാൻ പറ്റുന്നത്? ഇപ്പം പറഞ്ഞാൽ പിന്നെ 28 കൊല്ലത്തിന് ശേഷം മക്കളെ അച്ഛനൊന്ന് കിട്ടി. അച്ഛനായിരുന്നു തെയ്യൻ കിട്ടിയിരുന്നല്ലേ. ഇനിയിപ്പോൾ ആരാ? മകൻ. മോനാണല്ലേ. നാരായണിയമ്മക്ക് അത് പറയുമ്പോൾ തന്നെ സങ്കടം വരുമോ? അന്നൊന്നും പറയാൻ കിട്ടിയിട്ടില്ല. കരഞ്ഞിട്ട് ഒന്നും കിട്ടുന്നില്ല. പറയാം വേറെ അച്ഛനാണ് ഇവിടെ തെയ്യം കിട്ടുന്നത്. ഇപ്പം നമ്മുടെ മക്കളും മക്കളെ മക്കളും എല്ലാം ഇപ്പം തെയ്യം കിട്ടുന്നു. ഇപ്പം വിഷ്ണു ഇപ്പം എൻ്റെ മോൻ ഇന്നിപ്പോൾ വിഷ്ണു മൂർത്തി കഴിഞ്ഞത് എൻ്റെ മോൻ്റെ മോൻ. ഇന്നലെ വിഷ്ണുമൂർത്തി മോൻ കിട്ടി. ഇനിയിപ്പം നാളിപ്പനി ആരെയെന്ന് പറയാൻ കഴിയില്ല. അപ്പം മക്കൾക്കും കൊച്ചുമക്കൾക്കും ഒക്കെ കൂട്ടു വന്നിരിക്കുകയാണ് നിങ്ങളല്ലേ. പിന്നെ 28 വർഷത്തിന് ശേഷം നമ്മളുടെ ഭക്ഷണം കൊണ്ടുപോയില്ല. ഭക്ഷണം വീട്ടിൽ നിന്ന് കൊണ്ടുപോയില്ല. അത് എന്നിട്ട് ബെരിക്കലും വിളമ്പിക്കൊടുത്ത് അങ്ങനെയാന്ന് ഉണ്ടായിന്. നിങ്ങൾ രണ്ടുപേരുടെ ഒരു സൗഹൃദം എങ്ങനെയാണ്? ഇത്രയും വർഷങ്ങൾക്ക് ശേഷം കാണുമ്പോഴും കുറേ കാര്യങ്ങളൊക്കെ സംസാരിക്കാനും ഒക്കെ ഉണ്ടാവുമല്ലേ രണ്ടുപേർക്കും? നമ്മൾ പണ്ടേ ഇങ്ങനെ സ്നേഹം തന്നെ. ഇപ്പോൾ ഇടയ്ക്ക് പണ്ടേ ഇങ്ങനെ തന്നെ നല്ല ഇതാണ്. നമ്മൾ ചോറ് വെക്കാൻ വന്നാൽ ഇവർ അങ്ങോട്ടും വരും, നമ്മെ അങ്ങോട്ടും പോവും. നല്ല സ്നേഹത്തിൽ തന്നെ നമ്മൾ കഴിയുന്നത്. ഇവരുടെ ഈ സംസാരം കേട്ടിട്ടായിരുന്നു ഞാൻ ഇവർക്ക് അടുത്ത് വന്നത്. കാരണം അന്ന് ഇത്രത്തോളം വീടുകളില്ല, വലിയ മൈതാനമായിരുന്നു. ഇവിടെയൊക്കെ അല്ലേ അടുപ്പ് കൂട്ടി നമ്മൾ ഭക്ഷണം തെയ്യക്കാർക്ക് വെച്ച് കൊടുത്തത്. ഇന്നിപ്പോൾ അങ്ങനെയൊന്നും അല്ലല്ലോ സാഹചര്യം എന്നൊക്കെയുള്ള ആ ഒരു പഴമയാണ് ഇവർ ഓർത്തെടുത്തത്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ സുമേഷിനൊപ്പം KN വർഷ.